ഓക്കെ, ശരി അപ്പച്ചി. അപ്പച്ചിയാ വിളിച്ചത്. നീ എന്തോ കാര്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പച്ചി എന്താ പറഞ്ഞേ? നല്ല വിശേഷ. നമ്മൾ അബീട്ടിന്റെ വീട്ടിൽ പോയ സമയത്തെ അപ്പച്ചി മഹേന്ദ്രനിട്ട് എട്ടിന് പണിയെടുത്തു. അങ്ങേരെ പോലീസ് പൊക്കി. ആണോ, മഹേന്ദ്രൻ പോലീസ് പൊക്കിന്നോ? ആഹാ, സന്തോഷമുള്ള കാര്യമാണല്ലോ. നീ ഒന്ന് വിശദമായിട്ട് പറ. അപ്പച്ചി ബേർത്ത്ഡേ ഫംഗ്ഷന്റെ ഇടയിൽ പൊട്ടിത്തെറി കുത്തിപ്പൊക്കി. അതില് പ്രതിന്ന് സംശയിച്ച മഹേന്ദ്രൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ ഐഡിയ അപ്പച്ചിക്ക് എവിടുന്ന് കിട്ടി? വിവേക് ഇന്നലെ ഇത് എന്നോട് പറഞ്ഞതല്ലേ. പക്ഷേ അമൃതേച്ച് കേസ് കൊടുക്കാൻ സമ്മതിക്കാതെ വട്ടം നിന്ന് കളഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ടാ നടക്കാതെ പോയത്. വിവേകേട്ടന് കാഞ്ഞ ബുദ്ധിയാണല്ലോ. ആ, അതുകൊണ്ടല്ലേ ഞാൻ വീണത്. അനഘേച്ചെ മറ്റൊരാൾ തൊടുന്നത് ഇപ്പോഴും ആകാശേട്ടന് ഇത്രയും പൊള്ളുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതായിരിക്കും. എനിക്ക് ആ മനസ്സിൽ ഇനി എന്ത് സ്ഥാനം കിട്ടാനാ? എന്നാ പിന്നെ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? ഓക്കേ, സൂപ്പർ ഐഡിയ. നമ്മൾ നാല് പേര് ഉള്ളതുകൊണ്ട് അടിപൊളിയായിരിക്കും. ഐസ്ക്രീം പാർലർ ചെന്ന പിന്നെ ഞങ്ങൾ നാല് പേരൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും. ഓക്കെ അല്ലേ? പേരായിട്ടിരിക്കണം. ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്കും പ്രവേശനമില്ല. സമ്മതിച്ചോ? നീ പേടിക്കണ്ട, നമ്മളെ ശല്യപ്പെടുത്തവര് വരില്ല. അതെ, സോറി, എനിക്ക് ഒന്ന് രണ്ട് തിരക്കുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനില്ല. അയ്യോ, ആകാശനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായും വന്നേനെ. കഷ്ടമായിപ്പോയി. ശരി വിവേക്, ഞാൻ പോട്ടെ, ബൈ. അതെ, ഐസ്ക്രീം പാർലറിലേക്ക് ഞാനും ഇല്ല. നീ ഇതെങ്ങോട്ടോ, നിനക്കെന്താ തിരക്ക്? ഇല്ല, തിരക്കില്ല, ഞാൻ വീട്ടിലേക്ക് പോവാം. എന്തു പറ്റി ഇത്ര പെട്ടെന്ന്? എന്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന പോലെ ഇന്നലെയുണ്ട്. ഐസ്ക്രീം കഴിച്ച പണിയാവും. ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് സാരയില്ല അനക്ക, അടുത്ത പ്രാവശ്യം നമുക്ക് നാലു പേർ കൂടി ഒരുമിച്ച് പോവാം. ഞാനെന്നാ പോട്ടെ. എന്നാ പിന്നെ ആകാശനോട് അഖിലേക്കും പോവാലോ. അഖില വന്നോളൂ, പോകുന്ന വഴിക്ക് ഞാൻ വീട്ടിലിറക്കാം. വാ കേറ. വേണ്ട, എനിക്കിച്ചിരി നടക്കണം. ഇവൾക്ക് ഇതെന്താ പറ്റിയത്? അങ്ങനെ എല്ലാ കൺഫ്യൂഷനും തീർന്നല്ലോ, വലിയ സന്തോഷമായി. ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടി സംസാരിക്കാൻ അഖില, ആകാശും വിവേകവും ഒക്കെ അഭിമന്യുടെ വീട്ടിൽ വരുന്ന ഞാൻ ഒട്ടും കരുതിയില്ല. എല്ലാം രഹസ്യമായിട്ടായിരുന്നു ഇവർ ഓപ്പറേറ്റ് ചെയ്തത്. അമൃതേച്ചോട് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നറിയാം, അത്രയ്ക്ക് വാശിയല്ലേ, അതുകൊണ്ടാ രഹസ്യമായിട്ട് ചെയ്തത്. അഖില വന്നല്ലോ. ചേച്ചിയുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കോരം തികയാൻ. എന്താ നിന്റെ മുഖത്തൊരു സങ്കടം? ഏ, ഒന്നുമില്ല, വെയിലത്ത് നടന്നു വന്നതിന്റെ ക്ഷീണമായിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.